ഹലോ, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ തന്നിട്ടുള്ളത് ഒരു ചിക്കൻ സുക്കിയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്കത് വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഇതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ചിക്കൻ ഇതുപോലെ നന്നായിട്ടൊന്ന് കേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി മെയിനായിട്ട് വേണ്ടത് സവാളയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ മൂന്ന് വലിയ സവാള ഇതുപോലെ നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ സവാള ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു പിഞ്ച് ഗരം മസാലയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കാൽ ടേബിൾ സ്പൂൺ ഗരം മസാലയാണ്. ഇനി ഞാനൊരു രണ്ട് ഇല്ല് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കറിവേപ്പില ഞാൻ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിലേക്ക് ചേർക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ മസാലകളെല്ലാം നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മിനിമം ഒരു 5 മിനിറ്റേരും നമ്മുടെ കൈക്കൊണ്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വഴറ്റി വെച്ച സവാള കൂടി ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ സവാളയും അതുപോലെ തന്നെ മസാലകളെല്ലാം നന്നായിട്ട് ചിക്കനിൽ മിക്സായി കൊടുക്കാം. മിനിമം ഒരു 5 മിനിറ്റേരും കൈക്കൊണ്ട് നന്നായിട്ട് മിക്സായി കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതൊരു അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റവ് കുറച്ചൊരു പാൻ വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഓയിൽ ചേർക്കാതിരിക്കുക കേട്ടോ. വെളിച്ചെണ്ണ ആർക്കും ഇതിലേക്ക് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ വെളിച്ചെണ്ണ ചേർക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് അധികം എണ്ണയുടെ ആവശ്യമില്ല, കുറച്ച് എണ്ണ ചേർത്താൽ മതിയാവും കേട്ടോ. ഇനി നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ച് ഒരു അരമണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട കേട്ടോ, മിനിമം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും. ഇനി നമുക്കിത് 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. ഇനി നമുക്കിത് അടിച്ച് വെക്കാം. പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച രണ്ട് ഇല്ലി കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വെക്കാം. പിന്നെ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് തുറന്ന ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചൊരു 20 മിനിറ്റ് ആയി കാണും കേട്ടോ. അപ്പോൾ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് തുറന്ന ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.